കിഡ്സ് അക്കാഡമി എന്ന സ്വഭാവത്തിൽ നാം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു. ആരാധനാലയം പവിത്രമായ ഇടങ്ങളാണ്. അതേപോലെ തന്നെ തൊട്ടടുത്ത് സാധാരണഗതിയിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പവിത്രമായ ഇടമാണ് വിദ്യാലയം എന്ന് പറയുന്നത്. അക്ഷരങ്ങൾ അഭ്യസിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഒരു ക്യാരക്ടർ, ഒരു കൾച്ചർ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഓരോരുത്തരും അവൻ്റെ കലാലയത്തിൽ നിന്നാണ്. വളർന്നു വരുന്ന തലമുറയെ നാം ആഗ്രഹിക്കുന്ന സ്വഭാവത്തിൽ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ വളർത്തിയെടുക്കുവാൻ ഈ പ്രദേശത്തുകാർക്ക് ഏറ്റവും സുന്ദരമായ ഒരു മടിത്തട്ട് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ട്രസ്റ്റ് നിർവഹിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആഗ്രഹിക്കുന്നത് സർവേശ്വരനായ ദൈവം തമ്പുരാൻ്റെ പ്രതിഫലമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നാഥൻ അവരിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള ഇടങ്ങൾ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. ധാരാളം വിദ്യാലയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നിട്ടും എന്തിനാണ് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള കഠിനാധ്വാനം നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യവും ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നേക്കാം. വിദ്യാഭ്യാസം എന്തിന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ എന്നതാണ് അതിൻ്റെ ആദ്യത്തെ ഉത്തരം. നമുക്കെല്ലാവർക്കും അറിയാം എന്തിനാണ് വിദ്യാഭ്യാസം. ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ, ആ സമൂഹം ആ രാജ്യത്തിന് ഗുണപരമായ രീതിയിൽ വളർന്നു വരാൻ, അങ്ങനെ ഏതൊരു രാജ്യത്തും ആ രാജ്യത്തിന് അനുയോജ്യമായ വളരെ സക്രിയമായി ക്രിയാത്മകമായി രാജ്യത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും ഇടപെടാൻ കഴിയുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഏതൊരു രാജ്യത്തും ആ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയും കാഴ്ചപ്പാടുകളും രൂപപ്പെട്ടു വരേണ്ടത്. അതിനപ്പുറം പലപ്പോഴും ആളുകളെ കരിയറിസ്റ്റിക്കായ കാഴ്ചപ്പാട് മാത്രം വിദ്യാഭ്യാസത്തെക്കുറിച്ച് വെച്ചു പുലർത്താറുണ്ട്. എന്തിനാണ് പഠിക്കുന്നത്, എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് സാധാരണഗതിയിൽ ആളുകൾ പറയാറുള്ള മറുപടി, അല്ലെങ്കിൽ ലളിതമായി കണ്ടെത്താറുള്ള മറുപടി, അവൻ പഠിച്ച് അവൻ ഡോക്ടറാകണം, അല്ലെങ്കിൽ എഞ്ചിനീയറാകണം, അതല്ലെങ്കിൽ അവൻ IAS-കാരനാകണം, IPS-കാരനാകണം. മുമ്പത്തേക്കാൾ വലിയ സ്വപ്നങ്ങൾ ഇന്ന് പലപ്പോഴും കുട്ടികളെക്കുറിച്ച് രക്ഷിതാക്കൾ വെച്ചു പുലർത്തുന്നു എന്നത് സന്തോഷകരമാണ്. അത് മതിയോ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട്? ഇത് ഈ കാലഘട്ടം നമ്മോട് ചോദിക്കുന്ന മൗലികമായ ചോദ്യമാണ്. നമുക്ക് അത്തരം കരിയർ കൺസെപ്റ്റ് മാത്രം വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉണ്ടായാൽ മതിയോ? നമുക്ക് നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം മണി മോട്ടിവേറ്റഡ് ആയിട്ട് മാത്രം നാം കണ്ടാൽ മതിയോ? അതിനപ്പുറത്ത് ഒരു സൊസൈറ്റി നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്നില്ലേ? അതിനപ്പുറം നാം സ്നേഹിക്കുന്ന ഒരു രാജ്യം നമ്മുടെ മടിത്തട്ടായിട്ടില്ലേ? ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ദൗത്യം നമുക്ക് നിർവഹിക്കാനില്ലേ എന്ന ചോദ്യത്തിൻ്റെ കൂടി ഉത്തരമാണ് സവിശേഷമായ സിലബസോടുകൂടിയുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള വിദ്യാ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ എന്ന് നാം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നാം പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധാലുക്കളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. പഴയകാലം മാറിയിരിക്കുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കണം. മുമ്പ് നമുക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് കുട്ടികളെ വീട്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് പറഞ്ഞു വിടുക എന്നതിനപ്പുറത്തേക്കുള്ള ഒരു കൺസേൺ രക്ഷിതാക്കൾക്കുണ്ടായിരുന്നില്ല. സാമർഥ്യമുള്ളവർ പഠിക്കുകയും അല്ലാത്തവർ പഠനം തുടരാതെ വഴിയിൽ പഠനം ഉപേക്ഷിക്കുകയും പല വഴിയെ സഞ്ചരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ കാലത്തെക്കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരാകേണ്ടതാണ്. നമുക്ക് മറ്റെല്ലാറ്റിനേക്കാളും കൂടുതൽ നമ്മുടെ കുട്ടികളെക്കുറിച്ച് നല്ല ബോധമുണ്ടാകേണ്ടുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ പ്രധാനമാണ്. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എന്നതും പ്രധാനമാണ്. എഡ്യൂക്കേഷനോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണം എന്നതിനെക്കുറിച്ചും നമുക്ക് ചിന്തയുണ്ടാകണം എന്നതും വളരെ പ്രധാനമാണ്. നമുക്കറിയാമല്ലോ നാം ഡിജിറ്റൽ സാക്ഷരത നേടിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കോവിഡ് ഒരുപാട് ദുരിതം നമുക്ക് വിതച്ചിട്ടുണ്ട്. കൊറോണ ഒരുപാട് ജീവിതങ്ങൾ നമ്മിൽ നിന്ന് കവർന്നെടുത്തിട്ടുണ്ട്. അതേസമയം കോവിഡ് കാലത്ത്, കൊറോണയുടെ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിത ശീലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളിൽ പ്രധാനമാണ് നമ്മുടെ കുട്ടികളുൾപ്പെടെ മുതിർന്നവരുൾപ്പെടെ ഏതാണ്ട് 60 തികഞ്ഞ വീട്ടിലെ ഉപ്പപ്പമാരും
അതുപോലെ തന്നെ 3 വയസ്സ് തികഞ്ഞ കൊച്ചു കുട്ടികളും ഇന്ന് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചവരാണ്. അവരുടെ കൈകളിൽ ഒരു കമ്പ്യൂട്ടർ ലഭിച്ചാൽ, അവരുടെ കയ്യിൽ ഒരു മൊബൈൽ ലഭിച്ചാൽ അവർക്ക് അതിൻ്റെ ഓപ്ഷൻ എല്ലാം അവർക്ക് ഉപയോഗിക്കുവാൻ അവർക്കറിയുമെന്നുള്ളതാണ്. അത് ഗുണപരമായ ഒരു വശമാണ്. രണ്ടാമത്തെ ഒരു വശം, അത് യഥാർത്ഥത്തിൽ നമ്മൾ ഇച്ഛിക്കുന്ന ഇടത്തേക്ക് മാത്രമല്ല നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുന്നത്. പുതിയ കുട്ടികളുടെ പ്രത്യേകത, അവർ ഇന്ന് ആ ലോകവുമായി വല്ലാതെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പുതിയ കുട്ടികളുടെ പ്രത്യേകത, അവരിന്ന് വല്ലാതെ മൊബൈൽ ഉൾപ്പെടെയുള്ള ഡിവൈസുമായി അവരുടെ സമയം പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ഒരളവോളം അത് ചെന്ന് അഡിക്ഷനിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുതിയ കാലത്ത് വളരുന്ന കുട്ടികളുടെ കാര്യത്തിൽ അവൻ പഠിക്കുന്ന സ്ഥാപനം തൊട്ട് അവൻ വളരുന്ന സാഹചര്യത്തിൽ വരെ നമ്മുടേതായ ശ്രദ്ധ വളരെ അനിവാര്യമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നിങ്ങൾ ആലോചിച്ചു നോക്കുക, എൻ്റെ മുമ്പിൽ ഒരുപാട് ഉമ്മമാരുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് കലഹിക്കാറുള്ളത് ഏത് വിഷയത്തിലാണ്? ഒരൊറ്റ ഉത്തരമാണുള്ളത്, അവൻ കരയുന്നു. എന്തിനാണ് മകൻ കരയുന്നത്? ഉടൻ തന്നെ പറയും, അവൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചിട്ടാണ് അവൻ കരയുന്നത്. അവൻ ലഹളയോടും അവൻ കലഹിക്കുന്നു. എന്തിനാണ് കലഹിക്കുന്നത്? അവൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചതിനാണ് അവൻ കലഹിക്കുന്നത്. ഇതല്ലാത്ത ഒരു ഉത്തരം എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ഉമ്മയ്ക്കും എണീറ്റ് നിന്ന് പറയാൻ കഴിയില്ല. ഇന്ന് കലഹത്തിൻ്റെ മർമ്മം മൊബൈൽ ഫോണാണ്. ഇന്ന് കുട്ടികൾ കലഹം അവസാനിപ്പിക്കുന്നതിൻ്റെ മർമ്മവും മൊബൈൽ ഫോണാണ്. അവർ ഈ ലോകത്തേക്ക് കയറി ഏതെല്ലാം ലോകത്തേക്കാണ് അവർ സഞ്ചരിക്കുന്നത് എന്ന് പലപ്പോഴും നിങ്ങൾക്കും എനിക്കും അറിയില്ല. എൻ്റെ കൊച്ചു കുട്ടിക്ക് എനിക്ക് മൊബൈലിൽ അറിയാവുന്നതിനപ്പുറമുള്ള ലോകം അവന് കണ്ടെത്താൻ അറിയാം. അവൻ ഏത് ലോകത്തുകൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ മൊബൈൽ കൂടിയാണ്, ഈ ഓൺലൈൻ സംവിധാനം കൂടിയാണ് എൻ്റെ കുട്ടിയുടെ ക്യാരക്ടർ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഈ മൊബൈൽ കൂടിയാണ് എൻ്റെ കുട്ടിയുടെ കൾച്ചർ രൂപപ്പെടുത്തിയെടുക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പത്തനംതിട്ടയിലെ ഒരു കൊച്ചുകുട്ടി എന്ന് ഞാൻ പറയുന്നത് ഏതാണ്ട് പ്രൈമറി സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടി, 9-ലോ 10-ലോ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ പത്രത്തിൽ വായിച്ചു. എന്തിനാണ് കുട്ടി ആത്മഹത്യ ചെയ്തത്? ഒന്നുമില്ല, ഒരൊറ്റ കാരണമാണുള്ളത്, അവൻ മൊബൈലുമായി അവൻ്റെ സമയം പങ്കിടുന്നു. അത് പകൽ സമയത്തിൽ നിന്ന് തുടർന്ന് പാതിരാവോളം തുടർന്നു. മാത്രമല്ല, പാതിരാവിൽ നിന്ന് അവൻ പലപ്പോഴും പുലരും വരെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. അവനും മൊബൈലും തമ്മിലുള്ള ആ ആത്മബന്ധം എന്ന് പറയുന്നത് മറ്റെല്ലാ ആത്മബന്ധങ്ങളെയും അറുത്തു മാറ്റി. മാതാപിതാക്കളുമായുള്ള ബന്ധം അറുത്തു മാറ്റി, ആത്മസുഹൃത്തുക്കളുമായുള്ള ബന്ധം അറുത്തു മാറ്റി. അവനും അവൻ്റെ ഡിവൈസും തമ്മിലുള്ള ആത്മബന്ധം, സാമൂഹ്യ ബന്ധത്തിൽ നിന്ന് തന്നെ അവനെ അറുത്തു മാറ്റി. ഒരു ഘട്ടത്തിൽ ബലാത്കാരം അത് പിടിച്ച് അവൻ്റെ ഉമ്മ വാങ്ങിവെച്ചു. തൊട്ടടുത്ത ദിവസം ചേതനയേറ്റ ശരീരമാണ് ആ ഉമ്മക്ക്, ആ കൊച്ചുകുട്ടിയെയാണ് കാണേണ്ടതായിട്ട് വന്നത്. ഇവിടേക്കാണ് പുതിയ തലമുറയുടെ പോക്ക്. അതിൻ്റെ ഗുണപരമായ വശം അഭിമാനിക്കാവുന്നതാണ്. അതേസമയം ഒരു കരുതലിൻ്റെ, ഒരു ജാഗ്രതയുടെ വശം അതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടതാണ്. കമ്പ്യൂട്ടർ ഗെയിമിലൂടെ, മൊബൈൽ ഗെയിമിലൂടെ നമ്മുടെ കുട്ടികൾ പലപ്പോഴും അബദ്ധ സഞ്ചാരം വരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പാരൻസിനോട്, രക്ഷിതാക്കളോട് ഇത് ഒരു നിയമത്തിൻ്റെ ഭാഷയിൽ നമ്മൾ കുട്ടികളോട് സംസാരിക്കേണ്ടതല്ല. പക്ഷേ അതിനപ്പുറം നമ്മുടെ കുട്ടികളുമായി ചേർന്ന് നിന്ന്, അവൻ്റെ കൂടെ നമ്മൾ കൂടി ചേർന്ന് നിന്ന് അവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ വഴിതിരിച്ചു വിടുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. വളരുന്ന ചുറ്റുപാടാണ് ഒരു കുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കുക. അതുകൊണ്ട് പുതുതായി വളർന്നു വരുന്ന തലമുറ പലപ്പോഴും പാരൻസിനോട്, സൊസൈറ്റിയോട് ബന്ധം വിച്ഛേദിക്കുന്ന ഒരു തലമുറയാണ്. പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ അഗതി മന്ദിരങ്ങൾ സന്ദർശിച്ചു നോക്കിയിട്ടില്ലേ? നിങ്ങൾ അനാഥ മന്ദിരങ്ങൾ, അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾ സന്ദർശിച്ചിട്ടില്ലേ? അവിടെയെല്ലാം നമുക്ക് ഒരുപാട് അച്ഛന്മാരെ അല്ലെങ്കിൽ മുത്തച്ഛന്മാരെ കാണാൻ കഴിയും. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട മഹമ്മൂദാജി സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വയനാടിലുള്ള ഒരു അഗതി മന്ദിരമുണ്ട്. വൃദ്ധസദനമെന്നോ അഗതി മന്ദിരമോ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന, ആരുമില്ലാത്തവരെ താമസിപ്പിക്കുന്ന ഒരിടം. ഒരിടത്ത് ഒരു സന്ദർഭത്തിൽ ഞാൻ മക്കളുമായിട്ട് അവിടെ സന്ദർശിക്കുകയുണ്ടായി. മക്കൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സന്ദർശിച്ചത്. അവിടെ സന്ദർശിച്ചപ്പോൾ ഒരുപാട് അമ്മമാരുണ്ട്. ഞാൻ അവരോട് ചോദിച്ചോ, നിങ്ങളുടെ വീട് എവിടെയെന്ന്? അവർ പറഞ്ഞോ, ഞങ്ങളുടെ വീടിതാൻ. ഞാൻ അവരോട് ചോദിച്ചോ, നിങ്ങളുടെ മക്കൾ എവിടെയെന്ന്? അവിടെ കൂടെയുള്ള ആളുകളെ ചൂണ്ടിയിട്ട് ഒരു പ്രായം ചെന്നവരമ്മ, കുലീനത്വമുള്ളവരമ്മ, ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യമുള്ള ഒരു കുടുംബ സാഹചര്യത്തിൽ വളർന്നു എന്ന് മൊത്തത്തിൽ കാഴ്ചയിൽ തന്നെ തോന്നാവുന്ന ഒരമ്മ വളരെ വളരെ സന്തോഷത്തോടുകൂടി, എന്നാൽ നിറഞ്ഞ കണ്ണുകളോടുകൂടി പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ മക്കൾ.
Awar kebendi seven yang itu kundi ikutna volunteer mara cundi itana. A amma itu paranya da. Awar ke makal unda. Awar a makal kebendi jiwi cewerana. Awar da jiwi da saya anam beri. Awar awar orang pam. Awar kebendi edanda. Orang meringi diri betam boleh. Awar edanda uri kiter nda dana bace. Jiwi da tinda saya anat telori kunya. Awan nacchen orang mamma orang mula kadapad ganda da. Yaitu madatta saugerje pertama ayu rubur dasadana tel. Awar ka asthana murukaga yendolla dana. Yang paranya berenda da, yendana, yengenya ana makal wadare enda da, yendu dina kuricha, puraik kadinya tala, nama ke kaiccha padunda agenda da, akatuda tilinna tanne turanganam, allah, amma ira badi tertilinna turanganam, amminya pale pagaranda kudukne ada tilinna turanganam, angine ye, urun allah samuham wadarnu beri gayollo, rajatunubagerikna, samuhatunubagerikna, uru payidal wadarana mengil, yan paranya ninggal garpan terikna, khatta til tanne, ninggal da sopnatte, ninggal ke taro olicha. Walau tuan sahdi kanda denda, ilanggil, nala ini Kerala, berdasarkan anggalda, samstana mai marom, agademan ni anggalda kendera mai marom, achen badhya daya guna, amma badhya daya guna, adu boleh tena society order la commitment ni nuruba kita, ura tanamora, nama kucitum walau ni beram, adu walau ni rera diri kana ana. Vidya Council ini dan netral tertel, Vidya biasa tahapan anggal, nada ti kundi rikun ada, yang nada ane jangan pernyu beri nada ini curi kam, peribahana Vidya biasa tahapan anggal unda, nama da kerikulam nama da perisodik kaga, nama da Vidya biasa tinda ulla da kena nama da perisodik kaga, manusia ini da turak kata kuricha, turak caya kuricha, yang lain nama da pati pikun nenda baca, uru diversity ulla, uru pluralaya, uru society kaga ta, walau nu beri mbol, palik kena nama marjaya da kala kuricha, samskara ta kuricha. Panggabakau, anda beribu bad parimpiringgalah kuricha. Yang dalam bil, nama kita education system, nama kita kuttigalah patipikin denda. Enda perisoti cunoke kerinya. Nama kita manusia kau, anda daya ulo. Nama kita education system ini nanti bawicu kundi rikenda. Value based aya, sila markender desenggalah korobai endu endalada. Abade yana, itu boilulah stabenggal. Prasakta magenda da, enda ane jayan udar tanagrihikenda. Mahana aya pravajagan Rasulullah Sallallahu Alaihi Wasallam. Makkalo udarlah badhyada. Perisodikna, alanggil codikna, urik katatel. Tanda anjuran orang parai ini nanda. Allahu binda pravajagere. Yendana makkal orang ini kenderubahi kalam bad badyda. Pravajagan paranya sunneramayur marubadi yunda. Tuksinismah. Ni abenna nalla nama makkanam, nalla peri gudkanam. Wa adabbah. Abenna nalla samskaram, nalla culture, nalla character. Ni abenna pagarna gudkanam. Muna madu pravajagan paranya danda nandariyama. Wa Allahu maulian asala. Abenna nalla sopaba gunanggal. Larji cukup untuk walaupun beran kerjanya, orang madit tertil lawan aku untuk boi tawar aku untuk boi walar talam. Ia berada walarinno, ia itu televil walarinno, ia itu datil walarinno. Ia nada, awalan nana ada kuti, jiwa datte, perisili cedek nada. Aduk untuk premul lawere, enda makan, ette bandal lawan agenam, enagrahi cial pora. Angin nanna ayu walaran petunna, andari cham, awenya berdi nama mereka enda donda. Dewa tak kuricu, dewa bawathamulla, dekhi dakala kuricu bawathamulla, society ya kuricu bawathamulla. Orang talamurayan, ikalah. Khatatin awasiam, dewa botham, ini jangan beri imbol. Nampalorikin tertiti teri kerida. Urubat dewa sanggel panggalunda. Tanne yallah nargadegal kong kudanar tan kerienna. Narchgalom bayibadegalom ay kudanar tan petunda. Tanne yeda badegal lorubarikom. Adinda kudarengkaramai kundan arakenna dewa viswasa takuri challa. Nyan dewa botham endo beri inoda. Tanne life endo beri inoda responsibility yana. Endo patipikin endo dewa botham. Wisudagut pravajagan patipicja dani seri chanangil. Amanatu yenarabil prayogika. Enda life endo barai inoda, yathartatil ora manatan, ora responsibilityan, ora lifeina, ora part kadapart galinda. Adu gunda enda ora chalanangal kunyan dayiba thod kanakku bothi pikendi beram. Enda pati pikenda dayiba pothamulla ora talamora samagali galogam, nami lenda talperi padanunda sukhrtakale. Nyan ortu bogunada, yapordan amala parayarla kuchu kathayana. Palkari pengetiran kata, ah pengetiran bawahan samagali ke samuhatin undai berenda, nerambuleran nerita, aku cukuti orang mama baru ini nende kunjung mole, ni pali lalpam belan jerkanam, aku tetelah kunjung kuda kita marupati undal lo, amme, yangnya ni anu umma, yang belan jerkaga, yathar tetel, irajim beri kendo tu umaran. Umar ini dah nanti, aturan kriter manggil, kanaga sahaja macam iya ke sahaja malah lo. Agar tetel umma baru ini dengan kunjung mall ada mall, umar ini tidak illah lo, pelarian ayam mana lo, ayam kanan ni lah lo. Nena kentu guna, alpam palil, alpam belan jertu guna. Adat tak kuti ada maru beri idan, ag kuti baranya umma, umar illah ini dah serian. Pache, innyum, amma yeyum, umma yeyum. Aduh boleh tetel umar ini insetica, survey sernaya dewam, ini kanan nundu ma.
എന്ന് പറയുന്ന ഈശ്വരബോധമുണ്ടല്ലോ. താൻ ജീവിക്കുന്ന ഇടങ്ങളിലെല്ലാം, താൻ പ്രതിനിധീകരിക്കുന്ന ഇടങ്ങളിലെല്ലാം മറ്റാരേക്കാളും കൂടുതൽ എല്ലാം കാണുന്ന സർവേശ്വരനുണ്ട് എന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള ദൈവബോധത്തിലൂടെ ഒരു പുതിയ തലമുറ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ വളർന്നു വരേണ്ടതുണ്ട്. അതിനാണ് കിഡ്സ് അക്കാഡമി സഹായകമാകേണ്ടത്. എല്ലാം പഠിക്കുന്നതോടൊപ്പം ജീവിതം പഠിപ്പിക്കുന്ന പൂജ കൊണ്ട് സായുജ്യമടയുന്ന ആരാധന കൊണ്ട് സംതൃപ്തിപ്പെടുന്ന ഒന്നല്ല എന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടി ദൈവവുമായി ബന്ധപ്പെട്ട ബാധ്യതയുടെ ഭാഗമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സൊസൈറ്റിയുടെ നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ കൊണ്ട് നടക്കേണ്ടത്. രണ്ട്, അച്ഛനെ തിരിച്ചറിയുന്ന, അമ്മയെ തിരിച്ചറിയുന്ന ഒരു പുതിയ തലമുറ ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അമ്മ എന്ന രണ്ടക്ഷരത്തിന് പകരം വെക്കാനൊന്നും നമ്മുടെ രാജ്യത്തില്ല. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ എന്നെ കേൾക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് ഉമ്മയാരാണെന്ന് നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഉമ്മയാരാണെന്ന് നിങ്ങൾ അറിയണം. പലപ്പോഴും നിങ്ങൾക്കെതിരെയാൻ പ്രയാസമുണ്ടാകും. വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ചേ എന്ന പോലെ നിങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ പറയാൻ പാടില്ല. ചേ എന്ന വാക്ക് വക്കലാ റബ്ബക അല്ലാ താബദു ഇല്ലാ ഇയാഹോ വബിൽ വാലിദൈൻ ഇഹ്സാന, ചേ എന്ന വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ല. മാന്യമായിട്ട് വർത്തിക്കുക. ഒരു ജീവിതം മുഴുവൻ നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് ചുറ്റുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകനോട് ചോദിച്ചല്ലോ, പ്രവാചകരെ എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ്? ലി ഉമ്മിക, നിന്റെ ഉമ്മയോട്. രണ്ടാമതും അയാൾ ചോദിച്ചു, പ്രവാചകരെ എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ്? നിന്റെ ഉമ്മയോട്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ പ്രവാചകൻ മറുപടി പറഞ്ഞു, നിന്റെ ഉമ്മയോട്. മൂന്നാമത് കഴിഞ്ഞ് നാലാമത്തെ ചോദ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ബാപ്പയോട്. ഇതിനർത്ഥം എന്ത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആദ്യത്തെ ഉമ്മ എന്ന മറുപടി വന്നത് പത്ത് മാസം ഗർഭം ചുമതലയുടെ പേരിലാണ്. രണ്ടാമത്തെ ഉമ്മ എന്ന മറുപടി വന്നത് നിന്നെ രണ്ടു വർഷം, നിന്നെ സംബന്ധിച്ചിടത്തോളം വേദന അനുഭവിച്ചുകൊണ്ട് നിന്റെ പ്രസവം നിർവഹിച്ചതിന്റെ പേരിലാണ്. മൂന്നാമത്തെ ഉമ്മ എന്ന മറുപടി വന്നത് നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്നെ രണ്ട് വർഷക്കാലം മുലയോട്ടി അമ്മിഞ്ഞപ്പാലും നൽകി മുലയോട്ടിയതിന്റെ പേരിലാണ്. അമ്മയോടുള്ള ബാധ്യത. ഒരു ജീവിതായുസ്സും കൊണ്ട് മക്കളെ നമുക്ക് തീർക്കാനാവില്ല. വൈകാരികമായ ബന്ധത്തിന്റെ പേരിൽ പലപ്പോഴും നമ്മുടെ ചില ദൗർബല്യങ്ങളുടെ പേരിൽ ഉമ്മ നമുക്ക് പലപ്പോഴും ഉമ്മയോട് നമ്മൾ കലഹിക്കാറുണ്ട്. നിങ്ങൾക്ക് ഉമ്മയോട് കലഹിക്കാം. അതാണ് ഉമ്മ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് പിന്നെ ഈ പിന്നെ പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ആ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന നോവലിൽ കെ പി കേശവദേവ് പറയുന്നുണ്ട്, എല്ലാം ക്ഷമിക്കുന്ന കോടതിയാണ് മാതൃഹൃദയമെന്ന്. എല്ലാം ക്ഷമിക്കുന്ന കോടതിയാണ് മാതൃഹൃദയം. നിങ്ങൾ ഉമ്മയോട് എത്ര കലഹിച്ചു നോക്കുക, നിങ്ങൾ രാവിലെ സ്കൂളിലേക്ക് പോരുമ്പോൾ ഉമ്മയോട് കലഹിച്ചിട്ടാണ് വരിക. പക്ഷേ നാലരക്കാണ് കുട്ടി വീട്ടിലെത്തേണ്ടത്. നാലര കഴിഞ്ഞാൽ ഉമ്മയുടെ ജീവിതത്തിന്റെ താളം തെറ്റും. ഉമ്മ അടുക്കളയിൽ നിന്നൊന്ന് വന്നു നോക്കും, മോളെ കാണുന്നില്ലല്ലോ. വീണ്ടും ഉമ്മ അടുക്കളയിലേക്ക് പോകും, വീണ്ടും വന്നു നോക്കും, മകള് കാണുന്നില്ലല്ലോ. കലഹിച്ചു പോയതല്ലേ നിങ്ങൾ? പക്ഷേ കലഹിച്ചു പോയാൽ നിങ്ങളുടെ ഉമ്മയുടെ ബേജാറ് അല്പം കൂടുതലാണ്. അതാണ് ഉമ്മ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കലഹിക്കാൻ കഴിയുന്ന ഒരു പക്ഷേ ക്ഷമയുടെ കോടതിയാണ് ഉമ്മയുടെ ഹൃദയം എന്ന് പറയുന്നത് എന്ന് കേശവദേവ് അതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ തവാഫ് ചെയ്ത് ഏതാണ്ട് 7 തവണ കഅബാലയത്തിന് ചുറ്റും തവാഫ് ചെയ്ത് ഉമ്മയെ ശരീരത്തിൽ ചുമലിൽ ചുമന്നുകൊണ്ടാണ് തവാഫ് ചെയ്തത്. കഅബാലയത്തിന് പ്രദക്ഷിണം ചെയ്തു 7 തവണ, ഉമ്മയ്ക്ക് നടക്കാൻ വയ്യ. എന്നിട്ട് അതും കഴിഞ്ഞ് സഹയും കഴിഞ്ഞ് അഥവാ സഫയ്ക്കും മറുവയ്ക്കും ഇടയിൽ 7 തവണ നടന്ന് നട്ടുച്ച നേരത്ത് ഉയർത്തുകൊളിച്ച് ഉമ്മയെ ചുമലിലേറ്റി പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, എന്റെ ഉമ്മയോടുള്ള കടപ്പാട് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ? ഉമ്മയോട് ഉള്ള ബാധ്യത ഞാൻ പൂർത്തീകരിച്ചുവോ? പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന ഘട്ടത്തിൽ അവനനുവദിച്ച വേദനയുടെ ഒരംശത്തിന് പോലും മോനെ പകരമായിട്ടില്ല എന്ന്. അതാണ് ഉമ്മ മാധവിക്കുട്ടിയുടെ അല്ല കമലാസുരയ്യെ എന്നും മാധവിക്കുട്ടി എന്നും പറയുന്ന കമലാസുരയ്യയുടെ നെയ്പായസം നിങ്ങൾ കേട്ടിട്ടില്ലേ? സമയക്കുറവ് കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കുകയാണ്. നെയ്പായസത്തിലെ ഒരമ്മയുണ്ട്, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ എല്ലാ അന്ത്യകർമ്മങ്ങളും കഴിഞ്ഞ് കൂടെ സഹായിച്ചവരോട് യാത്രയും നന്ദിയും പറഞ്ഞ് ബസ്സിലിരിക്കുമ്പോൾ അയാൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. രാവിലെ ഇന്ന് രാവിലെ കൂടി ഞാൻ കണ്ണു തുറന്നത് ഉണ്ണി ഇനിയും മൂടിപ്പുതച്ച് കിടക്കുകയാണോ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ എന്ന അവളുടെ ചോദ്യം കേട്ടുകൊണ്ടാണ് ഞാൻ കണ്ണു തുറന്നത്. അയാൾ ഓർത്തെടുക്കുകയാണ് അയാളുടെ മരണപ്പെട്ട ഭാര്യയെ. അവരുടെ ശവദാഹം കഴിഞ്ഞതിന് ശേഷം ഇന്നും ഞാൻ ആ ഉണ്ണിയെ കുറിച്ചുള്ള, ഉണ്ണിയും രാജനും ബാലനുമാണ് 3 മക്കൾ, അതിൽ ഉണ്ണി ഇനിയും മൂടിപ്പിതച്ച് കിടക്കുകയാണോ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ എന്ന ചോദ്യം കേട്ടാണ് ഇന്നും ഞാൻ ഉണർന്നത്.
കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ മേശപ്പുറത്ത് ഒരു കപ്പ് നിറയെ ചായ കൊണ്ടുവച്ചു അതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവൾ ഞാൻ ജോലിക്കിറങ്ങുമ്പോൾ മൂന്ന് മക്കളും സ്കൂളിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട് അവരുടെ കയ്യിൽ പലഹാരപ്പൊതി കൊണ്ടു തന്നു ഞങ്ങൾ തിരിച്ചിറങ്ങി അത് കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോഴാണ് അവർ കിടക്കുന്നു ഏതാണ്ട് പാതി എന്നും വരുമ്പോൾ അവൾ എന്നെ കാണാറുണ്ട് ഞാൻ അവളെ കാണാറുണ്ട് പക്ഷേ അവൾ വീണ് കിടക്കുന്നു അവളുടെ വായ പാതി തുറന്നാണ് കിടക്കുന്നത് അവരെ എഴുന്നേൽപ്പിച്ചു എന്നിട്ട് താങ്ങിയെടുത്തു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ഒന്നര മണിക്കൂറായി മരണം കഴിഞ്ഞിട്ട് ആ മരണം പിന്നിട്ട് ടൈം ഒന്നര മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എല്ലാം കഴിഞ്ഞ് ശവദാഹം കഴിഞ്ഞ് തിരിച്ചു ബസ്സിൽ പോകുമ്പോൾ അയാൾ ഓർത്തെടുക്കുകയാണ് വീട്ടിലെത്തിയപ്പോൾ മക്കൾ ചോദിച്ചു അമ്മ വന്നില്ലേ അപ്പോൾ അദ്ദേഹം ആലോചിച്ചു ആ സത്യം ഇവരോട് പറയാൻ ഈ രാത്രി തന്നെ ഉപയോഗപ്പെടുത്തണമോ അല്പം കൂടി വൈകട്ടെ മക്കളോട് സത്യം പറഞ്ഞില്ല കമലാ സുരയുടെ അതിൻ്റെ അവസാനത്തെ വരികൾ വളരെ വികാര നിർഭരമാണ് അങ്ങനെ അടുക്കളയിലേക്ക് ഞാൻ ചെന്നു മക്കൾക്ക് വിശക്കുന്നുണ്ടാകും രാത്രിയാണ് മക്കളോട് പറഞ്ഞില്ല അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അടപ്പിൽ ഒരുപാട് ആഹാര പദാർത്ഥങ്ങൾ അടച്ചു വച്ചിരിക്കുന്നു പാത്രത്തിൽ ഒന്നിൽ ചപ്പാത്തിയുണ്ട് മറ്റൊന്നിൽ ചോറുണ്ട് മറ്റൊന്നിൽ ഉപ്പേരിയുണ്ട് അതിനപ്പുറത്ത് നോക്കുമ്പോൾ നല്ല ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കറിയുണ്ട് അതും കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കപ്പ് ഒരു കപ്പ് ഒരു തളികയിൽ ഒരു ഒരു പാത്രത്തിൽ നെയ്പായസമുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു അദ്ദേഹം മരണപ്രാളത്തിൽ തൻ്റെ ഭാര്യ തയ്യാറാക്കിയ ഭക്ഷണത്തിൻ്റെ അടുത്ത് നിന്ന് അകത്തേക്ക് പോയി മക്കൾക്ക് വിശക്കുമല്ലോ മക്കളോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു അവരെ എല്ലാവരെയും വിളിച്ചുണർത്തി അവർ ഓരോരുത്തരായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ണി പായസം എടുത്തു എന്നിട്ട് ഉണ്ണി പായസം കഴിക്കാൻ തുടങ്ങി എന്നിട്ട് ഉണ്ണി കയ്യിൽ കൈ പായസത്തിലിട്ട് അത് വായിൽ അതിൻ്റെ എല്ലാ മധുരവും ആസ്വദിച്ചതിന് ശേഷം പറഞ്ഞു അമ്മ ഉണ്ടാക്കിയ നെയ്പായസത്തിന് വല്ലാത്ത സ്വാദാണ് എന്ന് അത് കേൾക്കാൻ ഈ തൻ്റെ ഭർത്താവിന് അച്ഛന് കഴിഞ്ഞില്ല അദ്ദേഹം നിറകണ്ണുകളോടുകൂടി ബാത്റൂമിലേക്ക് കയറി ഞാൻ പറയുന്നത് ഓരോ വീട്ടിലെയും ഉമ്മ എന്ന് പറയുന്നത് ഇതാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത് ഉണ്ണി എന്ന വിളിയോടുകൂടിയാണ് അവസാന ശ്വാസം വരെ നമുക്കുള്ള നെയ്പായസം തയ്യാറാക്കിയിട്ടാണ് അവർ ജീവിതത്തിൻ്റെ യാത്ര അവസാനത്തെ യാത്ര തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അച്ഛൻ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇതൊന്നും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മറന്നു പോകാൻ പാടില്ല രണ്ട് കൊല്ലം കൊറോണയാണ് നിങ്ങൾ ആലോചിച്ചോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ കുട്ടി എൻ്റെ മോൻ SSLC പഠിക്കുന്ന മോനാണ് അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മോൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ഉപ്പ എനിക്ക് ഈ സെൻഡ് ഓഫിൻ്റെ അന്ന് എടുക്കാനുള്ള വസ്ത്രം വേണം ഞാൻ ആലോചിച്ചോ അവൻ എത്രയാണ് 1500 രൂപ കൊടുക്കണം ഞാൻ അവൻ 1500 രൂപ കൊടുത്തു പക്ഷെ ഞാൻ ആലോചിച്ചോ അവൻ്റെ കൂടെ പഠിക്കുന്ന അവൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ വേലായുധന് എവിടെ നിന്നാണ് 1500 കിട്ടിയത് ഞാൻ ചോദിച്ചേടാ നിന്റെ കൂട്ടുകാരെല്ലാവരും കൊടുത്തോ അവരെല്ലാവരും സ്പെഷ്യൽ യൂണിഫോം വാങ്ങിയോ അവൻ പറഞ്ഞു അതെ ഇതാണ് അച്ഛൻ അഥവാ മക്കളുടെ കണ്ണിൻ്റെ തിളക്കം കാണാൻ വേണ്ടി മുഖത്തിൻ്റെ സന്തോഷം കാണാൻ വേണ്ടി കടവും അതുപോലെ തന്നെ തിരുമറിയുമായി മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതം നീക്കിവെക്കുന്നവർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ ഇങ്ങനെയുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന മക്കൾ വരണമെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം മതിയാവുകയില്ല അധ്യാപകനും ക്ലാസ് റൂമും അതുപോലെ തന്നെ പാരൻസും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കുട്ടിയെ വളർത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇവിടെയാണ് വിദ്യാസദനം അല്ലെങ്കിൽ വിദ്യാ കൗൺസിലിൻ്റെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പ്രസക്തമാകുന്നത് ആ അർത്ഥത്തിൽ ഈ സ്ഥാപനവും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഉപകാരപ്പെടുന്ന ഇരുലോകത്തേക്കും പ്രയോജനപ്പെടുന്ന സമൂഹത്തിന് അത്താണിയാകുന്ന സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു പുതിയ തലമുറയുടെ വളർച്ചയുടെ മടിത്തട്ടിലും വളർത്തു തൊട്ടിലുമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു